അഷ്കർ, മലപ്പുറത്തെ സംബന്ധിച്ചും ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും അവിടെ നിന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഏറിയും കുറഞ്ഞും എന്ന രീതിയിലാണ്. ഇന്ന് 6 പേർക്ക്, പക്ഷേ അതിൽ തന്നെ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ ഇന്ന് വീണ്ടും ജില്ലയിൽ നിന്നുണ്ടാകുന്നു. എത്തരത്തിലേക്കാണ് ഈ സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായത്? അതിൽ തന്നെ ഒരു കുഞ്ഞുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ ഗർഭിണിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിലേക്കൊക്കെയുള്ള വിവരങ്ങളാണല്ലോ ഇന്ന് ജില്ലയിൽ നിന്നുള്ളത്. അനുജ, തീർച്ചയായും കഴിഞ്ഞ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ സമ്പർക്ക പട്ടിക മലപ്പുറം ജില്ലയിൽ വരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചവരിലും 2 പേർക്ക് മലപ്പുറം ജില്ലയിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് സമ്പർക്കത്തിലൂടെയാണ്. അത് ഒന്ന് മലപ്പുറം ജില്ലയിലെ ആദവനാട് വെട്ടിച്ചിറ സ്വദേശിയാണ്. ഈ സ്വദേശിക്കും അദ്ദേഹത്തിൻ്റെ 2 വയസ്സുകാരിയായ മകൾക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ പകർന്നിരിക്കുന്നത്. ഇവർക്ക് രോഗം ലഭിച്ചിരിക്കുന്ന ഉറവിടം കൂടി വ്യക്തമായി എന്നുള്ളതാണ് ഒരു ആശ്വാസം നൽകുന്ന കാര്യം. അത് ഇവരുടെ തന്നെ ബന്ധുവായ ഒരാൾക്ക് നേരത്തെ ജൂൺ 1 ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയും ജൂൺ 1 അയാൾക്ക് അവിടെ തമിഴ്നാട്ടിൽ വെച്ച് കോവിഡ് ബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇയാളിൽ നിന്നാണ് ഇവർക്ക് രോഗബാധ ഉണ്ടായിരിക്കുന്നത്, സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റ് 4 പേർക്കൂടി മലപ്പുറം ജില്ലയിൽ രോഗബാധ ഉണ്ടായത്, ഒന്ന് മുംബൈയിൽ നിന്നെത്തിയ ഒരാൾക്കും മറ്റൊന്ന് ഈ വിദേശത്ത് നിന്നെത്തിയ 3 പേർക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഒന്ന് മുംബൈയിൽ നിന്നെത്തിയ തെന്നല സ്വദേശിക്കും, അതുപോലെ ദുബായിൽ നിന്നെത്തിയ പോത്തുകല്ല് മുണ്ടേരി സ്വദേശിക്കും, അബുദാബിയിൽ നിന്നെത്തിയ തലക്കാട് വേങ്ങാനൂർ സ്വദേശിക്കും, അതുപോലെ കുവൈത്തിൽ നിന്നെത്തിയ എടപ്പാൾ കോലളമ്പ് സ്വദേശിയായ ഗർഭിണിക്കും മറ്റ് 4 പേർക്കും ഇങ്ങനെ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 172 ആയിരിക്കുന്നു. അതുപോലെ ജില്ലയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 241 ആവുകയും ചെയ്തു. അനുജ, മലപ്പുറത്തെ വിവരങ്ങളാണ് അഷ്കർ അലി നൽകിയത്.